ദിനവൃത്താന്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ പ്രേക്ഷകനിൽ മിഥ്യാധാരണകൾ സൃഷ്ടിച്ചുകൊണ്ട് അമാനുഷികമായ പ്രവൃത്തികൾ ചെയ്ത് പ്രേക്ഷക വൃന്ദത്തെ ആസ്വദിപ്പിക്കുന്ന ഒരവതരണ കലയാണ് ജാലവിദ്യ അഥവാ മായാജാലം. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, കൺകെട്ട് എന്നിങ്ങനെയും ഇതിന് പേരുകളുണ്ട്. ഈ വിദ്യകളെ ജാലവിദ്യകൾ അഥവാ മാന്ത്രിക വിദ്യകൾ എന്ന് വിളിക്കുന്നു. കൈയടക്കം, കൈവേഗത, പരിശീലനം എന്നിവയാണ് മായാജാലത്തിൻ്റെ അടിസ്ഥാനം. ജാലവിദ്യകൾ ചെയ്യുന്ന വ്യക്തിയെ ജാലവിദ്യക്കാരൻ, മാന്ത്രികൻ അല്ലെങ്കിൽ മജീഷ്യൻ എന്ന് വിളിക്കുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഷപ്പകർച്ചയോ രംഗാവതരണത്തിൻ്റെ പകിട്ടോ ഇല്ലാതെ ആസ്വാദക വൃന്ദത്തെ വിസ്മയിപ്പിച്ച കേരളത്തിലെ മായാജാല കഥയുടെ പിതാമഹനായ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയെക്കുറിച്ചാണ് ഇന്നത്തെ ദിനവൃത്താന്തം. ഫെബ്രുവരി 8 അദ്ദേഹത്തിൻ്റെ ജന്മദിനവും ഫെബ്രുവരി 9 അദ്ദേഹത്തിൻ്റെ ചരമദിനവുമാണ്. ഏകദേശം അരനൂറ്റാണ്ട് കാലത്തിന് മുമ്പുള്ള കേരളത്തിലെ ജനകീയനായ ജാലവിദ്യക്കാരനായിരുന്നു വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരി. ഫെബ്രുവരി 8 പട്ടാമ്പിക്കടുത്ത് തിരുവേഗപ്പുറയിൽ വാഴക്കുന്നത്തില്ലത്ത് രാമൻ അടിതിരിപ്പാടിൻ്റെയും ആര്യ പത്തനാടിയുടെയും മകനായി നീലകണ്ഠൻ ജനിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തിരുവേഗപ്പുറയിലെ വാഴക്കുന്നം മനയിലേക്ക് ഒരു ജാലവിദ്യക്കാരനെത്തി, മുണ്ടായ ഈച്ചരവാര്യർ. കാലിക്കുടത്തിൽ നിന്ന് യഥേഷ്ടം വെള്ളം വീഴ്ത്തുന്ന വിദ്യ കാട്ടിയ ആ മനുഷ്യനാണ് മനയിലെ ഇളം തലമുറക്കാരനായ നീലകണ്ഠനെ ആദ്യമായി ജാലവിദ്യയിലേക്ക് പ്രചോദിപ്പിച്ചത്. മുതിർന്നപ്പോൾ ജ്യേഷ്ഠനായ വാസുദേവൻ നമ്പൂതിരിയിൽ നിന്ന് സംസ്കൃതവും കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്ന് ആനശാസ്ത്രവും പഠിച്ച വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരി ഒരു ഐന്ദ്രജാലികനായാണ് പേരെടുത്തത്. ചെപ്പടി വിദ്യക്കാരനായ പള്ളിത്തേരി നമ്പ്യാത്തൻ നമ്പൂതിരിയുടെ ശിഷ്യത്വത്തിലാണ് ജാലവിദ്യയ്ക്ക് തുടക്കം കുറിച്ചത്. ചെപ്പും പന്തും വിദ്യയിൽ ആചാര്യനായ ഇദ്ദേഹം ക്രമേണ കൈയൊതുക്കത്തിലും പ്രാവീണ്യം നേടി. ബേക്കർ എന്ന ജാലവിദ്യക്കാരനിൽ നിന്നും ബുള്ളറ്റ് വിദ്യ പരിശീലിച്ചു. അപ്രത്യക്ഷനാകുന്ന വിദ്യ, ശൂന്യതയിൽ നിന്നും വസ്തുക്കളെ സൃഷ്ടിക്കുക തുടങ്ങിയവയിൽ ഇദ്ദേഹം പ്രഗത്ഭനായിരുന്നു. 1940-കൾക്ക് ശേഷം മാത്രമാണ് ഇദ്ദേഹം അരങ്ങുകളിൽ ജാലവിദ്യ അവതരിപ്പിച്ചു തുടങ്ങിയത്. അതുവരെയും സന്ദർശിക്കുന്ന ഇടങ്ങളിലെ ജനങ്ങളുടെ നിർബന്ധത്തിനു വഴങ്ങി ചെയ്യുക മാത്രമായിരുന്നു. ഓങ്ങല്ലൂർ ഗണപതി ക്ഷേത്രത്തിലായിരുന്നു വാഴക്കുന്നത്തിന്റെ ആദ്യ മാജിക്. ഒറ്റമുണ്ടുടുത്ത് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് കാലിച്ചെപ്പുകൾ കമഴ്ത്തിവെച്ച് മാന്ത്രികനിരുന്നു. അന്ത ചേരാനല്ലൂർ കുഞ്ചുക്കർത്താവെ സ്മരിച്ച് ഇന്ത ചെപ്പുക്കുള്ളവാ ഗുരുനാഥനെ സ്മരിച്ച് മാന്ത്രികൻ ചെപ്പു തുറന്നപ്പോൾ അതാ പന്തൊന്നല്ല, നിരവധി. ആ ചെപ്പിൽ നിന്ന് അവിലും മലരും ചിലപ്പോൾ കടകും വന്നു. ചുറ്റും കാണികൾ വിസ്മയിച്ചുകൊണ്ടേയിരുന്നു. നിലമ്പൂർ കാടിനടുത്തുള്ളൊരു കുറവനിൽ നിന്നാണ് അദ്ദേഹം ചെപ്പടി വിദ്യയുടെ കാക്കാലമുറ പഠിച്ചത്. ആലപ്പുഴക്കാരൻ ബക്കറിൽ നിന്ന് തോക്കിൽ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ഉണ്ട കടിച്ചു പിടിക്കുന്ന വിദ്യയും പഠിച്ചു. അങ്ങനെ ജാലവിദ്യയുടെ വ്യത്യസ്ത ധാരകൾ വാഴക്കുന്നത്തിൽ സംഗമിച്ചൊഴുകി. കൈയടക്കവും കൺകെട്ടും ഫലിതവും നാടകവും നിറഞ്ഞ കലാപ്രകടനങ്ങളായിരുന്നു വാഴക്കുന്നത്തിൻ്റേത്. ചെപ്പും പന്തും നിറച്ച തോൾസഞ്ചി തൂക്കി വാഴക്കുന്നം മലയാളക്കര ചുറ്റി. തീവണ്ടിമുറിയിലും ജനങ്ങൾക്കിടയിലും ഇന്ദ്രജാലങ്ങൾ അരങ്ങേറി. ഇദ്ദേഹത്തിന്റെ അനുയായിയായി പരിയാനം പെറ്റയില്ലത്ത് കുഞ്ചുണ്ണി നമ്പൂതിരിപ്പാടുമുണ്ടായിരുന്നു. പരിയാനം പെറ്റയെ കൂടാതെ മഞ്ചേരി അലിഖാൻ, ആർ കെ മലയത്ത്, ജോയി ഒലിവർ, ചീരക്കുഴി ഉണ്ണികൃഷ്ണൻ നായർ, കെ എസ് മനോഹരൻ, നാണു കുറ്റിയാടി, വടക്കേപ്പാട്ട് പരമേശ്വരൻ തുടങ്ങിയവരും ശിഷ്യന്മാരായുണ്ട്. തീവണ്ടിയിലെ യാത്രക്കാരുടെ ടിക്കറ്റുകൾ അപ്രത്യക്ഷമാക്കിയ അദ്ദേഹത്തിന്റെ ഇന്ദ്രജാല കഥ നാടാകെ പരന്നതാണ്. ആ കഥ ഇങ്ങനെയാണ്: തീവണ്ടി നീങ്ങിത്തുടങ്ങിയതിനാൽ ടിക്കറ്റ് എടുക്കാതെ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു വാഴക്കുന്നം. ടിക്കറ്റ് പരിശോധകൻ ഇദ്ദേഹത്തോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ കയ്യിൽ ടിക്കറ്റില്ലെന്ന് പറയുകയും മറ്റ് യാത്രക്കാരോട് ടിക്കറ്റ് വാങ്ങി വരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ ജാലവിദ്യ വഴി മറ്റെല്ലാ യാത്രക്കാരുടെയും ടിക്കറ്റുകൾ ഇദ്ദേഹം കൈവശപ്പെടുത്തിയിരുന്നു. തങ്ങളുടെ ടിക്കറ്റ് കാണാൻ അന്ധാളിച്ചു നിന്ന യാത്രക്കാർക്കും ടിക്കറ്റ് പരിശോധകനും ഒരു കെട്ട് ടിക്കറ്റുകൾ ഇദ്ദേഹം കാണിച്ചു എന്നതാണ് കഥ. പോലീസ് കമ്മീഷണറുടെ മോതിരം കൊണ്ട് വാഴക്കുന്നം കാണിച്ച ജാലവിദ്യ ഏറെ പ്രസിദ്ധമാണ്.
തിരുവിതാംകൂറിലെ ഒരു മുറജപകാലത്തായിരുന്നു അത്. മഹാകവി ഉള്ളൂരും സ്ഥലത്തെ പോലീസ് കമ്മീഷണറും കൂടി ശംഖുമുഖം കടപ്പുറത്ത് സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതായിരുന്നു. വഴിയിൽ വെച്ച് വാഴക്കുന്നത്തെ കണ്ടപ്പോൾ മഹാകവി കമ്മീഷണർക്ക് പരിചയപ്പെടുത്തി. കേട്ടിട്ടില്ലേ, മഹാജാലവിദ്യക്കാരനാണ്. അതു കേട്ടപ്പോൾ കമ്മീഷണർക്ക് ജാലവിദ്യ കാണാൻ മോഹം. കമ്മീഷണറുടെ കയ്യിലെ സ്വർണമോതിരം ഊരി വാങ്ങി വാഴക്കുന്നം ജാലവിദ്യയ്ക്കൊരുങ്ങി. ഇത് ശരിക്കും സ്വർണമാണെങ്കിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ കടലു കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വാഴക്കുന്നം അത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കവിയും കമ്മീഷണറും സ്തബ്ധരായി നിന്നു. സമയം കുറേയായിട്ടും മോതിരം തിരിച്ചു വന്നില്ല. കമ്മീഷണർ അസ്വസ്ഥനായി. മഹാകവി ദയനീയമായി വാഴക്കുന്നത്തെ നോക്കി. വാഴക്കുന്നം ചിരിച്ചു. അപ്പോഴാണ് ചില നമ്പൂതിരി യുവാക്കൾ കടപ്പുറത്തുകൂടി വന്നത്. വാഴക്കുന്നം അവരിലൊരാളെ വിളിച്ച് അരയിൽ തിരുകിയ മുറുക്കാൻ പൊതി അഴിക്കാൻ പറഞ്ഞു. അത്ഭുതം, നേരത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സ്വർണമോതിരം മുറുക്കാൻ പൊതിയിൽ. പോലീസ് കമ്മീഷണർ വാഴക്കുന്നത്തെ ആലിംഗനം ചെയ്തു. കടപ്പുറത്ത് മുറുക്കാൻ പൊതിയുമായി പ്രത്യക്ഷപ്പെട്ട നമ്പൂതിരി യുവാവ് വാഴക്കുന്നത്തിന്റെ സഹായികളിൽ പ്രധാനിയായിരുന്ന പരിയാനം പറ്റ കുഞ്ചുണ്ണി നമ്പൂതിരിപ്പാടായിരുന്നു. കോട്ടയ്ക്കൽ കോവിലകത്തെ KC അനുജത്തി തമ്പുരാട്ടിയായിരുന്നു വാഴക്കുന്നത്തിന്റെ ഭാര്യ. ഇവർ 1980 അന്തരിച്ചു. 3 വർഷം കഴിഞ്ഞ് 1983 February 9 തന്റെ 80-ാം വയസ്സിൽ വാഴക്കുന്നവും അന്തരിച്ചു. കാണികളെ വിസ്മയത്തുമ്പത്ത് നിർത്തുന്ന കേരളത്തിലെ മജീഷ്യന്മാരുടെ ആചാര്യനായ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയെക്കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിന്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ദിനവൃത്താന്തത്തിന്റെ തുടർന്നുള്ള താളുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. വിനോദവും വിജ്ഞാനവും അറിവിന്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും.